ഹലോ, ഞാൻ ഡോക്ടർ ജിഷാമേരി. നമ്മുടെ ഹെൽത്തി ലൈഫ് ഡോക്ടേഴ്സ് ടോക്ക് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ സംഗീതം എങ്ങനെയാണ് ജീവിതശൈലി രോഗങ്ങളെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത് എന്ന് കഴിഞ്ഞ വീഡിയോയിലൂടെ ഒരുവിധം എല്ലാവരും കണ്ടു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ജീവിതശൈലി രോഗങ്ങളുടെ കാര്യം പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കോമൺ ആയിട്ട് നമ്മളിപ്പോൾ കാണുന്നതുമായ രക്താധിസമ്മർദ്ദത്തെ പറ്റിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രക്താധിസമ്മർദ്ദം അല്ലേ, പ്രഷർ കൂടുക, പ്രഷർ കുറയുക അല്ലേ, നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ്. ഈ പ്രഷർ കൂടുക എന്ന് പറഞ്ഞാൽ എന്താ, ഡോക്ടേഴ്സ് പറയും ഇന്നൊരു ലെവൽ പറയൂ അല്ലേ. നമ്മൾ ബി പി അപ്പാരറ്റസ് ഒക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, ഒരു കണക്കിന് നല്ലതാണ്. കാരണം ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത്, കോവിഡിൻ്റെ സമയത്തൊക്കെ നമ്മൾ ആശുപത്രിയിലും ക്ലിനിക്കിലും ഒക്കെ എപ്പോഴും എപ്പോഴും പോകാമെന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ബി പി നമുക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ബി പി അപ്പാരറ്റസ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ പ്രഷറിനൊക്കെ മരുന്ന് കഴിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം നോർമൽ ലെവൽ എന്ന് നമ്മൾ പറയുന്നത് 120/80 എന്നതാണ്. സിസ്റ്റോളിക് ബി പി, ഡയസ്റ്റോളിക് ബി പി രണ്ട് ലെവലാണ് നമ്മൾ പറയുന്നത്. അത് 120/80 വന്നു കഴിഞ്ഞാൽ നോർമലാണെന്ന് പറയും. ഇനി അതിനേക്കാളും എത്ര കൂടിയാലാണ് നമ്മളതൊരു പ്രശ്നമായിട്ട്, ഹൈപ്പർ ടെൻഷനായിട്ട് കണക്കാക്കുന്നത്? ഈ 120 എന്നുള്ളത് 139 വരെ പോവുകയാണെങ്കിൽ നമ്മൾ പ്രീ ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് എന്നാണ് പറയുക. അതായത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാറായിട്ടില്ല, വലിയ കുഴപ്പമില്ല എന്നാണ് നമ്മൾ പറയുക. 139 വരെ പോവുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ 80/89 വരെ പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ പറയും കുഴപ്പമില്ല, പ്രീ ഹൈപ്പർ ടെൻഷൻ സ്റ്റേറ്റ് ആണ് എന്ന് പറയും. പക്ഷേ അവിടുന്ന് കുറച്ചും കൂടി കയറിയിട്ട് 140/159 വരെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും സ്റ്റേജ് 1 ഹൈപ്പർ ടെൻഷൻ, പ്രഷർ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയും. അതുപോലെ 90/99 വരെ പോവുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേജ് 1 ഹൈപ്പർ ടെൻഷൻ ആണ്, കുറച്ചും കൂടി നമ്മൾ കെയർ എടുക്കാനുള്ള സമയമായി. പിന്നെ അവിടെ നിന്നും കടന്ന് 160 അതിൽ കൂടുതലോ വരികയാണെങ്കിൽ സ്റ്റേജ് 2 ഹൈപ്പർ ടെൻഷൻ, നമ്മൾ നല്ലോണം ശ്രദ്ധ കൊടുക്കാനുള്ള സമയമായി. അതുപോലെ 100 താഴെയുള്ള ബി പി, 100 മുകളിലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം കെയർ എടുക്കണം, നമ്മൾ എന്തായാലും മരുന്ന് കഴിക്കണം, വളരെയധികം വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട സമയമായി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതാണ്ടൊരു ലെവൽ മനസ്സിലായല്ലോ. ഇത് പറയാൻ കാരണം, പലപ്പോഴും രോഗികൾ വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് പറയും, അയ്യോ ഡോക്ടറെ ബി പി നോക്കി, ദേ 126 കാണുന്നു, ആകെ പ്രശ്നമായോ, 120 വരാൻ പാടുള്ളൂ, എത്രയാ ഡോക്ടറെ നോർമൽ, ഇനിയൊരു കുഴപ്പമാണോ? നിങ്ങൾക്കറിയാം രക്താധിസമ്മർദ്ദം അല്ലെങ്കിൽ ബി പി കൂടുക എന്ന് പറയുന്ന സംഗതിയുടെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് സിംപ്ലി സ്ട്രെസ് ആണ്. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ ബി പി കൂടും അല്ലേ, അങ്ങനെ ഒരു സാധ്യത ശരീരത്തിനുള്ളവർക്കാണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഇതാണ് നോർമൽ ലെവൽ. ഈ ഒരു ലെവലിന് അപ്പുറം പോകുമ്പോഴാണ് നമ്മൾ പ്രശ്നമാണെന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്, ഒന്ന് പ്രൈമറി ഹൈപ്പർ ടെൻഷനും ഒന്ന് സെക്കൻഡറി അല്ലെങ്കിൽ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷനും സെക്കൻഡറി ഹൈപ്പർ ടെൻഷനും. എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു അസുഖത്തിന് വേണ്ടി മരുന്ന് കഴിക്കാൻ ഡോക്ടറെ അടുത്ത് പോവുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കയ്യിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ചൊറിച്ചിലിൻ്റെ ഒരു പാട് വന്നു, ചെറിയൊരു ഇച്ചിങ് വന്നു, അത് മാറണില്ല, എന്നാൽ ഡോക്ടറെ കണ്ടേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ മരുന്ന് കഴിക്കാൻ വേണ്ടി പോയിട്ട് അവിടെ ചെല്ലുമ്പം ഡോക്ടർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മിക്കവാറും എല്ലാ ഹോസ്പിറ്റലുകളിലും അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് ആദ്യമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഹിസ്റ്ററിയൊക്കെ ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കണ്ണ് നോക്കും, ഡോക്ടർ വാ നോക്കും, അതുപോലെ നമ്മുടെ തൊലി നോക്കും, നെയിൽ ബെഡ് നോക്കും, ലിപ്സ് നോക്കും, അതുപോലെ ടെമ്പറേച്ചർ, വെയിറ്റ്, ഹൈറ്റ്, അതുപോലെ ബി പി അല്ലേ, ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ഒരു പക്ഷേ ബി പി കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഡോക്ടർ എന്ത് പറയും, ആ പ്രഷർ ഇത്രയും കൂടുതൽ കാണുന്നുണ്ടല്ലോ, കുറച്ച് ടെസ്റ്റുകൾ എഴുതി തരാം. അപ്പം നമുക്ക് ചെറുപ്പം ചെറിയ മുറിമുറുപ്പ് തോന്നാൻ സാധ്യതയുണ്ട്. എന്താ, നമ്മൾ സ്കിന്നിൻ്റെ അസുഖത്തിന് മരുന്ന് കഴിക്കാനാണ് പോയി, എന്നിട്ട് ഡോക്ടർ പറയണത് ബി പിക്ക് മരുന്ന് എഴുതണമെന്ന്, അല്ലെ ബി പിയുടെ മരുന്ന് എഴുതണമെന്നും ബി പിക്കുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറയണേ? അവിടെയാണ് രണ്ട് ടൈപ്പ് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, പ്രൈമറിയുണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറി എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ല. ഒരു സമയം കഴിയുമ്പോൾ ചിലർക്ക് ഈ പ്രഷർ വളരെയധികം ഉണ്ടാകും, കൂടുതലായിട്ട് വരുന്നതായിട്ട് ഒരു കാരണവുമില്ലാതെ കാണാം. പക്ഷേ സെക്കൻഡറി ഹൈപ്പർ ടെൻഷനിൽ നമ്മൾ കാണുന്നത് ഏതെങ്കിലും ബേസിക് ആയിട്ടുള്ള ഒരു രോഗാവസ്ഥ കൊണ്ട് അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ അവസ്ഥ കൊണ്ട് ഒരു ഹൈപ്പർ ടെൻഷൻ ഡെവലപ്പ് ചെയ്യാം. ഉദാഹരണം പറയുകയാണെങ്കിൽ
വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളപ്പം അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഹൈപ്പർ ടെൻഷൻ കാണാൻ സാധ്യതയുണ്ട്. ഉപ്പ് ഒരുപാട് കഴിക്കുന്ന ആൾക്കാർ അല്ലേ, അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു കണ്ടീഷനോട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഹൈപ്പർ ടെൻഷൻ കാണുകയാണെങ്കിൽ അതിനാണ് നമ്മൾ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ചെറിയ രോഗാവസ്ഥകളായിട്ട് പോയിട്ട് ഡോക്ടർ പറയാണ് പ്രഷർ ഉണ്ടോയെന്നൊരു സംശയമുണ്ട്, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ മടി കാണിക്കരുത്, നമ്മൾ ചെയ്യുക തന്നെ വേണം. കാരണം നമ്മുടെ ആദ്യത്തെ അവസ്ഥയിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു രോഗമാണ് ഹൈപ്പർ ടെൻഷൻ. ഇപ്പോഴത്തെ കാലത്ത് എല്ലാ സിസ്റ്റത്തിലും അതിന് എഫക്റ്റീവായിട്ടുള്ള മരുന്നുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ നിയന്ത്രിക്കാതെ പോയാൽ വളരെ അപകടം പിടിച്ച ഒരു അസുഖമാണ്. കാരണം നമ്മൾ ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോയി, പെട്ടെന്ന് ഹാർട്ടിൻ്റെ ഒരു പ്രോബ്ലം വന്നു, ആൾ തല കറങ്ങി വീണു, പെട്ടെന്ന് നമ്മൾ ഐ സി യുലേക്ക് മാറ്റേണ്ടി വന്നു, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ കാരണമാവുന്ന ഒരു പാവം അസുഖമാണ്, ശരിക്കും പറഞ്ഞാൽ സൈലൻറ്റ് അസുഖമാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യണം. നമ്മളിതുപോലെയുള്ള ഏതെങ്കിലും രോഗാവസ്ഥയിലുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ ഇനിയും ഈ ബ്ലഡ് പ്രഷർ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ആ ഹൈപ്പർ ടെൻഷൻ കറക്റ്റായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് എന്താണ് നമ്മുടെ ബി പിയുടെ ലെവൽ കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്ത് ബി പി അപ്പാരറ്റസ് വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ ഡോക്ടറുടെ അടുത്ത് നിങ്ങൾ ആ വിവരം ഷെയർ ചെയ്താൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം, കാരണം ഇപ്പോൾ കൂടുതലും നമ്മൾ ഡോക്ടേഴ്സിനെ അടുത്ത് പോയി കാണുന്നില്ല, നമ്മൾ ടെലിമെഡിസിൻ വഴിയാണ് കൂടുതലും ഡോക്ടറുമായി ബന്ധപ്പെടുന്നത്. അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ കൃത്യമായിട്ട് ബി പി മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ ഡോക്ടർക്ക് പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ അത് കുറച്ചും കൂടി എളുപ്പത്തിൽ സഹായിക്കും. മാത്രമല്ല നിങ്ങൾ ഡോക്ടറെടുത്ത് പോയിട്ട് എല്ലാ വിവരങ്ങളും പറയണം. പ്രത്യേകിച്ച് മുൻപ് എന്തെങ്കിലും കാര്യപ്പെട്ട അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതിനെന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ, അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തലകറക്കമോ നെഞ്ചുവേദനയൊക്കെ അനുഭവപ്പെടാറുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടറെടുത്ത് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുത്താൽ ഈ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്താതിസമ്മർദ്ദം എന്നുള്ള ഈ രോഗം പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്ന് കൃത്യമായിട്ട് ഡോക്ടർക്ക് മനസ്സിലാക്കാനും ആവശ്യമുള്ള ഇൻവെസ്റ്റിഗേഷൻസ് മാത്രം എഴുതാനും വേഗം തന്നെ ആ രോഗനിർണയത്തിലേക്ക് എത്താനും കൃത്യമായ മരുന്നിലേക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ ഡോക്ടറെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരും മനസ്സിൽ ഓർത്ത് വയ്ക്കുക, ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണെന്ന് പറഞ്ഞത്, ഒന്ന് ബി പിയുടെ നോർമൽ ലെവലും എപ്പോഴാണത് അപകടകരമായ ലെവലിലേക്ക് പോകുന്നതെന്നും, രണ്ടാമത് ഏതൊക്കെ തരത്തിലുള്ള രക്താതിസമ്മർദ്ദമാണുള്ളത്, എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കിയിരിക്കണം, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കാം, ജീവിതശൈലി രോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് പറയാവുന്ന ഒന്നാണ്, വളരെ കോമൺ ആയിട്ടുള്ള ഒന്നാണ് രക്താതിസമ്മർദ്ദം. ഇത് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിയുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് മെഡിസിൻ കൊണ്ട് നമുക്ക് നിയന്ത്രിക്കുകയും മാറ്റുകയും ചെയ്യാവുന്ന രോഗാവസ്ഥയാണ്. കൃത്യമായിട്ട് നിങ്ങളുടെ ഡോക്ടറെ കാണുക, നിങ്ങളുടെ രോഗത്തെപ്പറ്റി നിങ്ങൾ ബോധവാനായിരിക്കുക. തീർച്ചയായും ഒരു സൗഖ്യത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ നിങ്ങളെ ഇത് സഹായിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ രക്താതിസമ്മർദ്ദത്തിന് വഴിയൊരുക്കുന്നത്, അപ്പോൾ എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ്. അപ്പോൾ ഈ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ അറിഞ്ഞിരുന്നാൽ കുറേയൊക്കെ നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. അപ്പോൾ ഈ രോഗം നമ്മളെ പിടികൂടുന്നതിൽ നിന്നും അല്ലെങ്കിൽ രോഗം അതിക്രമിക്കുന്നതിൽ നിന്നും നമുക്ക് കുറേയൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.